ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദി സ്പൈസി ഡോട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിഷിൻ്റെ പേര് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ് കേട്ടോ, ചിന്താമണി ചിക്കൻ. ചിലവരൊന്നും ഈ പേര് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ ഒരു റെസിപ്പിയുണ്ട്. ഇത് തമിഴ്നാട് സ്റ്റൈൽ ഡിഷാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിന്താമണി ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ചിന്താമണി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വറ്റൽമുളക്. ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ സീഡൊക്കെ കളഞ്ഞു, ഞാൻ കുറച്ചേ കളഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കളയേണ്ട ആവശ്യമില്ല, ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയുള്ളി. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 മാഗ്ഗി ക്യൂബുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. എന്നിട്ട് 1-5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ട് വേണം ചിക്കൻ വേവിച്ചെടുക്കാൻ, വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിന്താമണി ചിക്കൻ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചിന്താമണി ചിക്കൻ്റെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചിട്ട് നന്നായി വരട്ടിയെടുക്കണം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.